ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു പപ്പായ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല വെറൈറ്റി ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പപ്പായ ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഇതാ നന്നായിട്ട് പഴുത്ത പപ്പായ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ജ്യൂസിന് നന്നായിട്ട് പഴുത്ത പപ്പായ തന്നെ എടുക്കാൻ നോക്കുക. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ജ്യൂസ് വേണം അതിനനുസരിച്ച് പപ്പായയുടെ അളവിൽ മാറ്റം വരുത്തി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 2.5 ഗ്ലാസിൻ്റെ അളവാണ് കാണിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ്. നല്ല ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് പാൽ വേണമെങ്കിലും എടുക്കാം. പാലാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാനെടുത്ത പപ്പായ അത്യാവശ്യം നല്ല മധുരമുള്ള പപ്പായയാണ്. അതുകൊണ്ട് ഞാൻ 1.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ പപ്പായയുടെ മധുരത്തിനനുസരിച്ച് മധുരത്തിൻ്റെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. പിന്നെ ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം 1/2 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെ വരും. അപ്പോൾ ഞാൻ അതായത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏലക്ക ഉണ്ടെങ്കിൽ അതും ഈ സമയത്ത് ഒന്ന് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പപ്പായ ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. പപ്പായ വെറുതെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിനെക്കാട്ടിയും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത്